പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ 5 ആണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 5 എന്താണെന്ന് നമുക്ക് നോക്കാം. ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇൻ്റർസെക്ട് 2 ലൈൻസ് സച്ച് ദാറ്റ് ദ ബൈസെക്ടേഴ്സ് ഓഫ് എ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ പാരലൽ. അപ്പോൾ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? എ ട്രാൻസ്വേഴ്സൽ ഇൻ്റർസെക്ട് 2 ലൈൻസ്, രണ്ട് ലൈനിനെ ഒരു ട്രാൻസ്വേഴ്സൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദ ബൈസെക്ടേഴ്സ് ഓഫ് എ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ പാരലൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ കണ്ടു, രണ്ട് ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ആ കറസ്പോണ്ടിങ് ആംഗിൾസിന് ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ആ ബൈസെക്ടേഴ്സ് എന്തായിരിക്കും എന്ന് പറഞ്ഞേ, പാരലൽ ആയിരിക്കും. നമ്മൾ എന്താ പ്രൂവ് ചെയ്യണ്ടേ? നമ്മൾ വരച്ച ആ രണ്ട് ലൈൻസും പാരലലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊരു ഫിഗർ വരയ്ക്കാം. അപ്പോൾ രണ്ട് ലൈൻസ് നമ്മൾ വരച്ചു. ദിസ് ഈസ് പി ക്യു, ഇത് ആർ എസ്. ഈ ലൈനിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുന്നു. This is A. ഇതിന് ഞാൻ B എന്ന് പേര് കൊടുക്കുന്നു. ഇത് C, D. അപ്പോൾ എ ഡി എന്ന് പറയുന്ന ലൈനാണ് ട്രാൻസ്വേഴ്സൽ. ഓക്കെ, പി ക്യൂവിനെയും ആർ എസിനെയും കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സലാണ് എ ഡി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ബൈസെക്ടേഴ്സ് ഓഫ് എ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ ഇവിടുത്തെ കറസ്പോണ്ടിങ് ആംഗിൾസ് നമുക്ക് ഏതൊക്കെ എടുക്കാം? ഇതൊരു ആംഗിള്, ഇതടുത്ത ആംഗിള്. ഈ രണ്ട് ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. ഈ കറസ്പോണ്ടിങ് ആംഗിൾസിന് വരയ്ക്കുന്ന ബൈസെക്ടേഴ്സ്, ബൈസെക്ടർ എന്ന് വെച്ചാൽ അതിനെ ഈക്വലി ഡിവൈഡ് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ, ഇതാണ് ബൈസെക്ടേഴ്സ്. ഈ ബൈസെക്ടേഴ്സ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ പാരലായിരിക്കും. ഇതാ കണ്ടോ, ഈ ലൈനും കൂടെ പാരലൽ ലൈൻസ് ആണ്. കണ്ടോ, ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഈ രണ്ട് ലൈൻസ് പാരലലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇപ്പം മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ ഞാൻ പറയാം. ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇൻ്റർസെക്ട് 2 ലൈൻസ്, പി ക്യൂവും ആർ എസും ആണ് നമ്മുടെ ലൈൻസ്, ട്രാൻസ്വേഴ്സൽ ഈസ് എ ഡി, സച്ച് ദാറ്റ് ദ ബൈസെക്ടേഴ്സ് ഓഫ് എ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ പാരലൽ. നമ്മുടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഇത് രണ്ടുമാണ്, ഇതിൻ്റെ ബൈസെക്ടേഴ്സ് പാരലലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, നമ്മൾ വരച്ചിരിക്കുന്നത് കാണുമ്പോഴേ അറിയാം ഇത് പാരലൽ ലൈൻസ് ആണ്. ദെൻ പ്രൂവ് ദാറ്റ് 2 ലൈൻസ് ആർ പാരലൽ. ഈ പി ക്യൂവും ആർ എസും പാരലലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇത് പാരലലാണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? അപ്പോൾ ഈ രണ്ട് ലൈൻസ് പാരലലാണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ആംഗിൾസ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ സപ്ലിമെൻ്ററി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചല്ലേ. ഈ മൂന്ന് കാര്യങ്ങൾ ശരിയായിട്ട് വന്നാൽ നമുക്ക് തന്നിരിക്കുന്ന ലൈൻസ് രണ്ടും പാരലൽ ലൈൻസ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? ഗിവൺ ചെയ്തിരിക്കുന്നത് a transversal AD intersects 2 lines, edukeyana PQ and RS. Pinnendana ray, ee ray ku namukku oru peru kodukam. This is ray BE and this is CG. Okay, ray BE is the bisector of BE. ഏതിൻ്റെ ബൈസെക്ടർ ആണ്? ആംഗിൾ എ ബി ക്യൂവിൻ്റെ, ആംഗിൾ എ ബി ക്യൂ. ആൻഡ് റേ സി ജി is the bisector of angle BCS. പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട്? BEയും സി ജിയും BEയും സി ജിയും പാരലലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് BE പാരലൽ സി ജി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗിവൺ ചെയ്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? പി ക്യു പാരലൽ ആർ എസ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. പി ക്യു പാരലൽ ആർ എസ്. ഇനി നമ്മളിതിൻ്റെ പ്രൂഫ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ പ്രൂഫ് എഴുതുമ്പോൾ നോക്കി ഇവിടെ നമ്മളോട് BE എന്ന് പറയുന്നത് ആംഗിൾ ABQ ന്റെ ബൈസെക്ടർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം റേ BE is the bisector of angle ABQ. Bisector ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ABE യും EBQ യും ഈക്വൽ ആണ് എന്ന് നമുക്ക് എഴുതാം അല്ലേ. ABE യും EBQ യും equal ana. So angle ABE is equal to angle EBQ. ini nekke ini ivide namukku ee angle ABQ nu parayanathu endana angle ABQ nu parayanathu angle ABE yum EBQ um kuda cherunnadana angle ABE plus angle EBQ. അപ്പോൾ ദാ ഇവിടെ ABE യും EBQ യും ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈ EBQ ന്റെ പ്ലേസിൽ ഞാൻ ABE നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആംഗിൾ ABQ ഈസ് ഈക്വൽ ടു ആംഗിൾ ABE പ്ലസ് ആംഗിൾ ABE that is 2 angle ABE. അപ്പോൾ ആംഗിൾ ABE എന്തായി ആംഗിൾ ABE ഈസ് ഈക്വൽ ടു ഈ 2 ഈക്വൽസിൻ്റെ ഇപ്പുറേ വരുമ്പോൾ ഇത് ആംഗിൾ ABQ ബൈ 2 എന്നാവും. അപ്പോൾ ആംഗിൾ ABE എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി? ഹാഫ് ആംഗിൾ ABQ എന്ന് കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. CG ഇവിടുത്തെ ബൈസെക്ടറാണ്. അപ്പോൾ ആംഗിൾ BCG എന്ന് പറയുന്നത് എന്താവും? ഇവിടെ നമ്മൾ ആംഗിൾ ABE ഈസ് ഈക്വൽ ടു എന്നാണ് എഴുതിയത്. അപ്പോൾ താഴത്തെ എടുക്കുന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആംഗിൾ തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ ആംഗിൾ BCG നമുക്ക് എന്തെഴുതാം? ഹാഫ് ആംഗിൾ BCS എന്ന് എഴുതാം. അതായത് BCG എന്ന് പറയുന്നത് ഈ BCSന്റെ ഹാഫാണ്. അപ്പോൾ സിമിലർലി ആംഗിൾ BCG ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? BCS ബൈ 2 അല്ലെങ്കിൽ ഹാഫ് ആംഗിൾ BCS എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇനി നമുക്ക് ഗിവൺ ചെയ്തിരിക്കുന്നത് BE പാരലൽ CG എന്ന് പറഞ്ഞിട്ടുണ്ട്. BE പാരലൽ CG എന്ന് പറഞ്ഞിട്ടുണ്ട്. AD ഇതിന്റെ ട്രാൻസ്വേഴ്സിലുമാണ്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ABE ഈസ് ഈക്വൽ ടു BCG എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? ഇത് ABEയും BCGയും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി പറഞ്ഞിരിക്കുന്നത് ബട്ട് BE പാരലൽ CG. Therefore ആംഗിൾ ABE is equal to angle BCG, corresponding angle axiom. ഇനി നോക്കിയേ, ഇവിടെ നമുക്ക് ABE എന്താണ് എന്ന് കിട്ടിയിട്ടുണ്ട്, BCG എന്താണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് എടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 1 and 2 in equation 3. ഈ 1-നെയും 2-നെയും ഞാൻ ഈ 3-യിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ABക്ക് പകരം നമുക്ക് എന്തെഴുതാം? ആംഗിൾ ABQ ബൈ 2 ഈസ് ഈക്വൽ ടു BCGക്ക് പകരം ഞാൻ ആംഗിൾ BCS ബൈ 2 എന്ന് എഴുതുന്നു. ഇവിടെ 2-ഉം 2-ഉം ക്യാൻസലായി. ബാക്കി നമുക്ക് എന്തുണ്ട്? ആംഗിൾ ABQ ഈസ് ഈക്വൽ ടു ആംഗിൾ BCS. അപ്പോൾ ആംഗിൾ ABQ എന്താണ്? ABQ എന്ന് പറയുന്നത് ഇതാണ്, BCS എന്ന് പറയുന്നത് ഇതാണ്. ഇത് രണ്ടും ഇതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ് ഫോംഡ് ബൈ ട്രാൻസ്വേഴ്സൽ AD വിത്ത് PQ ആൻഡ് RS. അതുകൊണ്ട് എന്ത് പറയാം? ഇത് രണ്ടും ഈക്വലാണ് എന്ന് പറയാം. PQ പാരലൽ RS. അപ്പോൾ ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണല്ലേ. Therefore PQ പാരലൽ RS. അപ്പോൾ നമ്മളിവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് PQയും RSയും പാരലലാണ് എന്ന് പ്രൂവ് ചെയ്തു. അത് ഏത് തിയറമാണ്? കോൺവേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ ആക്സിയം ആണല്ലേ, കോൺവേഴ്സ് തിയറമാണ്. converse of corresponding angle axiom. Manasilayillo. Appo idu enganeyana nammal prove cheythathu namukku ivide question il thannirikkuna kaaryangalukke aadiyam onnu given aayittu ezhuthuka. A transversal AD intersect two lines PQ and RS. B is the bisector of ABQ. CG is the bisector of BCS. പിന്നെ BE parallel CG എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് BE is the bisector of ABQ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ABE യും EBQ യും ഈക്വൽ ആണ്. അപ്പോൾ ABQ എന്തായിരിക്കും? ABQ എന്ന് പറയുന്നത് ABE plus EBQ. ഇവിടെ നമ്മൾ EBQ ന്റെ പ്ലേസിൽ ABE സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്തായി? ABQ is equal to 2ABEI. 2 ने നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ ഇത് ABE is equal to half ABQ അല്ലെങ്കിൽ ABQ by 2 എന്ന് നമുക്ക് കിട്ടി. അതേപോലെ തന്നെ സിമിലർലി BCG is equal to എന്താണ്? half ABCS. അപ്പോൾ ഇത് രണ്ടും ഈ ഫുൾ ആംഗിളിന്റെ ഹാഫ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം BCG is equal to half BCS. പിന്നെ നമ്മളോട് അടുത്ത ക്ലൂ നമുക്ക് തന്നിരിക്കുന്നത് BE parallel CG, BE parallel CG, AD is the transversal. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ABE is equal to BCG എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ABEയും BCGയും എന്താണ് എന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഡിനോമിനേറ്ററിലെ 2 നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? ABQ is equal to BCS എന്ന് നമുക്ക് കിട്ടി. ABQയും BCSയും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. എവിടുത്തെയാണ്? പി ക്യൂവും ആർ എസും ലൈനായിട്ട് വരുന്നു. എ ഡി ട്രാൻസ്വേഴ്സലായിട്ട് വരുന്ന ഇതിലെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് എ ബി ക്യൂവും ബി സി എസും. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് കാണിച്ച് നമ്മൾ പി ക്യൂവും ആർ എസും പാരലാണ് എന്ന് പറഞ്ഞു. അത് കോൺവേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ ആക്സിയമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം പ്രൂവ് ചെയ്തത്. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 5 കഴിഞ്ഞു. ഇനി അടുത്ത എക്സാമ്പിളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.